സത്യം പറഞ്ഞ മാഷ്ടറുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷൻ സോഷ്യൽ ഓഡിറ്റിന് ഇടയാക്കണം. ഇതിനേക്കാൾ കൂടുതലൊരു വിമർശനം അങ്ങേക്ക് നടത്താറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് വായിച്ചതൊക്കെ വേറെ പരപ്രേരണ കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്നത്. എന്നാലും ഞാനത് പറയുന്നില്ല, കാരണം അങ്ങേര് പറഞ്ഞല്ലോ കുട്ടികളെ എന്ന് പറഞ്ഞല്ലോ മാഷന്മാരെ വെച്ച് കളിക്കരുത് എന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ സർ, രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. മട്ടന്നൂരൊരു പഴശ്ശിരാജ കോളേജില് ഒരു കയ്യും വെട്ടും കാലും വെട്ടും തലയും വെട്ടും, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല സർ, ആ ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇത് പറഞ്ഞത് സർ. ആ പെൺകുട്ടി അത് പറയാൻ കാരണമെന്താ, ആലപ്പുഴയിലെ ഒരു MLA നേതൃത്വത്തിൽ ഇതേ മുദ്രാവാക്യം വിളിച്ച് വലിയ പ്രകടനം നടത്തി. അതുകൊണ്ടാണ് ഈ നാട് മുഴുവൻ അത് വന്നത്. ആലപ്പുഴയും മട്ടന്നൂരും തമ്മിൽ എത്ര ദൂരമുണ്ട് സർ? അപ്പോ രാജ്യത്ത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തലവെട്ടണം എന്ന് തന്നെയാണ്. കയ്യും വെട്ടും കാലും വെട്ടും, അങ്ങനെ കബന്ധമാക്കി മാറ്റും. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനം ചെവിക്കൊണ്ട ഒരു പാവപ്പെട്ട പെൺകുട്ടിയായതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല സർ. ഇവിടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു, അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞ കോഴിക്കോട് സമാന്തര പോലീസ് സ്റ്റേഷൻ വന്നിട്ട് എന്ത് അന്വേഷണം നടന്നത്? അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് അന്വേഷണം നടന്നോ? ഞാൻ വിചാരിച്ച അങ്ങ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കുമെന്ന്, പക്ഷേ അതൊന്നും നടന്നില്ല സർ. ഇവിടെ വളരെ ക്രമസമാധാനം വളരെ കൃത്യമാണ് എന്നല്ലേ പറയുന്നത്. 2019 മുതൽ 22 വരെ മാർച്ച് 8 വരെയുള്ള കണക്ക്, ആ കണക്കിനകത്ത് പറയുന്ന 1065 കൊലപാതകം നമ്മുടെ നാട്ടിൽ നടന്ന, വളരെ ക്രമസമാധാന പാലനം സർ. ഇതിനേക്കാൾ കൂടുതൽ ക്രമസമാധാന പാലനം എന്താ ഉണ്ടാകുന്നത്? ജയിലിൽ പിടിച്ചിട്ട് ഒരുത്തൻ ആ ജയിലിനകത്ത് സ്പൂൺ ഉപയോഗിച്ചാണ് ജയിൽ ഭിത്തി തുരന്ന് പുറത്ത് ചാടി വേറൊരു സ്ഥലത്ത് പോയി. അപ്പൊ അന്നേരം പറയുന്നത് എന്താ, ഞങ്ങൾ പ്രതിയെ പിടിച്ചില്ലേ? അതാണ് ചോദിക്കുന്നത്. പ്രതി ചാടിയതോ? പ്രതി ചാടി, അത് സ്പൂൺ ഉപയോഗിച്ച് ചാടി എന്നുള്ളതാണ് വാർത്ത കേൾക്കുന്നത് സാർ. ഇതെല്ലാം നമ്മുടെ നാട്ടില് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് സാറ്. പരോളിലിറങ്ങിയ രണ്ടാളുകൾ കൊലക്കേസുകളിലെ പ്രതിയായി സാർ. പരോളിലിറങ്ങണമെങ്കിൽ അങ്ങേക്കറിയാമല്ലോ, പരോള് കൊടുക്കണമെങ്കിൽ അതിന്റെ നിബന്ധന എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പരോളിലിറങ്ങിയ ആളുകൾ രണ്ട് കൊലപാതകമാണ് നടത്തിയത്. അതാണ് ക്രമസമാധാനം വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞത് സർ. രാഷ്ട്രീയ കൊലപാതകം, അതിന്റെ എണ്ണം വർദ്ധിച്ചില്ലേ? ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. ആ റെക്കോർഡിനകത്ത് നോക്കിക്കോ, 2016 May 2 മുതൽ ഇന്ന് വരെ 39 രാഷ്ട്രീയ കൊലപാതകം നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുണ്ട് സർ. 39 രാഷ്ട്രീയ കൊലപാതകം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 8 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത്, കണ്ണൂർ ജില്ലയിലാണ് സർ. ഇപ്പോ നമ്മുടെ ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്താ സർ? കൊല ചെയ്യുന്നവരെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്, അവർ വീരന്മാരാണ് ശൂരന്മാരാണ് എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ് സർ. അങ്ങനെ ഒരു നില വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകാം സർ? കൊലപാതകത്തിൽ തന്നെ നിഷ്ഠൂരമായ കൊലപാതകമാണ് ഞാൻ പറയുന്നത്. കൊലപാതകത്തിൽ നിഷ്ഠൂരമായ കൊലപാതകം, കൈയറുത്ത് തലയറുത്ത് കാൽ വെട്ടി പ്രദർശിപ്പിച്ച ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ പണിക്കല്ലേ വെട്ടിയെടുത്തുകൊണ്ടിരുന്ന് കാലെടുത്ത് പൊക്കി കാണിച്ചത്, കാല് വെട്ടി പ്രദർശിപ്പിച്ചത്, ഷാൻ ബാബുവിനെ കൊന്നു തോളിലിട്ട് പോലീസ് സ്റ്റേഷന്റെ പടിക്കൽ വന്ന് പ്രതിയുടെ കൊലവിളി വിളിച്ചിട്ട് ആ കൊലവിളി കേസിലെ ഒരു പ്രതിയാണ് ഈസ്റ്റ് അവിടെ നമ്മളുടെ സ്ഥലം അറിയാമല്ലോ, ആസ്റ്റ് അവിടുന്ന് ജയിലിൽ നിന്ന് ചാടിപ്പോയത് സർ. ഈ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നാണ് പ്രതി ചാടിപ്പോയത്. പ്രതികളിൽ ഒരാൾ ജില്ലാ ജയിലിൽ നിന്നാണ് പോയത്. അതീവ സുരക്ഷാ ജയിലിലിടേണ്ട ആ പ്രതിയെ ഇവിടെ സ്പൂണ് വെച്ച് തുറക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച നമ്മുടെ അധികൃതരെ നമിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല സർ. ഇതാണോ നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പോക്സോ കേസുകളുടെ അന്വേഷണത്തിൽ പോലീസ് പ്രത്യേക വിഭാഗത്തെ വെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാനത് കേട്ട് ആവേശപ്പെട്ടു, കാരണം നമ്മുടെ കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ നേരിടുന്നതിന് വേണ്ടി പ്രത്യേക വിഭാഗം സർ. ആ പ്രത്യേക വിഭാഗത്തെ വച്ചതിനകത്താണ് പോക്സോ കേസിൽപ്പെട്ടാൽ ആ കേസ് എങ്ങനെ കൊണ്ടുപോകേണ്ടത്? ഈ വിവരം അറിഞ്ഞ് 24 മണിക്കൂറിനകം കേസെടുക്കണ്ടേ? കേസ് ഒത്തുതീർപ്പാക്കുന്നതിനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആ നടപടി വന്നാൽ എന്താവും? വീട്ടിലെത്തി മൊഴിയെടുക്കുന്നതിന് പകരം ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്, എന്നിട്ട് അവരുടെ മൊഴി റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. വനിതാ പോലീസ് ഓഫീസർക്ക് പകരം
പുരുഷ പോലീസ് പൊടിയെടുക്കുകയാണ്, വൈദ്യ പരിശോധനയ്ക്ക് കുട്ടി വിസമ്മതിച്ചു എന്നൊരു സാധാ സെന്റൻസ് എഴുതി അതൊക്കെ വിട്ടുകളയാണ്. സർ, 2021 പോക്സോ കേസുകൾ 3549, അതാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. മനോഹര കേരളം അങ്ങ് പറഞ്ഞല്ലോ, മധുര മനോഹര കേരളം. പക്ഷെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുറത്തോട്ടിറക്കാൻ നിവൃത്തിയില്ല. സർ, ഇക്കൊല്ലം തന്നെ 2 മാസത്തിനുള്ളിൽ 725 പോക്സോ കേസുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും പോലീസ് അട്ടിമറിക്കുകയാണ്, അതാണ് എന്റെ പരാതി. സാധാരണ കേസുകൾ വന്നു എന്ന് വേണമെങ്കിൽ എന്നോട് മറുപടി പറയാം, പക്ഷേ പോലീസ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലോ? സർ, 18% കേസുകളാണ് ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രൂപത്തിൽ പോയാൽ കേരളം എവിടെ പോകും? സർ, കിഴക്കമ്പലത്ത് നിങ്ങൾക്കെല്ലാം അറിയില്ലേ, കിഴക്കമ്പലത്ത് കൂട്ട ബലാത്സംഗ കേസിൽ മൊഴിമാറ്റാൻ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത്. മനോഹരമായ കേരളം എന്ന് അങ്ങ് വരച്ചു കാണിച്ചതിന്റെ കറുത്ത ചിത്രങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, പത്തനംതിട്ടയിൽ ഭിന്നശേഷിയുള്ള ഒരു പെൺകുട്ടിയെ 5 പേർ ചെന്ന് പീഡിപ്പിച്ച കേസ് അട്ടിമറിച്ച അവിടെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. സർ, അതിനേക്കാൾ കൂടുതൽ ദയനീയമായ അവസ്ഥ വരാനുണ്ടോ? പരാതി പറയാൻ ചെന്ന സ്ഥലത്ത് ആ പരാതിക്കാരൻ തന്നെ കേസ് അട്ടിമറിക്കാൻ നിന്നാൽ എവിടെ പോയി നിൽക്കാൻ പറ്റും? അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. സർ, നമ്മളുടെ കൊച്ചിയില് സാത്താൻ സേവയുടെ മറവിലല്ലേ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് അനുകൂലമായ മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചോ? അങ്ങ് അന്വേഷിക്കണം. സർ, മലപ്പുറത്ത് മങ്കടയിൽ 2 സഹോദരിമാരെയും അരീക്കോട്ടെ 12 പേരെയും പീഡിപ്പിച്ച കേസുകൾ എഴുതിത്തള്ളാൻ ശ്രമിച്ചു. അതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് അന്വേഷണം അവസാനിപ്പിച്ച ചില കേസുകളുണ്ടല്ലോ, ഏറ്റവും വലിയ പ്രബലമായ കേസുകൾ, നമ്മുടെ കേരളത്തിൽ ആവേശത്തോടുകൂടി സംസാരിച്ചിട്ടുള്ള കേസുകൾ. സന്ദീപാനന്ദഗിരി, അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിച്ചു എന്ന് പറഞ്ഞപ്പോ അങ്ങ് വേഗം അവിടെ പോയി, എനിക്ക് സന്തോഷം തോന്നി. സർ, ആ കേസ് അന്വേഷണം എന്തായി? എവിടെ പോയി ആ കേസ് അന്വേഷണം? സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ഒരു പ്രതിയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റിയോ? ഒരു പ്രതിയില്ല. സന്തോഷമായിട്ട് നമ്മൾ ചിരിച്ചിരിക്കുകയാണ്, ഒരു പ്രതിയെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സർ, 3.5 വർഷത്തെ കണ്ടുപിടിച്ച അന്വേഷണത്തിന് ശേഷം സുപ്രധാനമായ കണ്ടുപിടുത്തം ഒന്നേ ഉള്ളൂ, പെട്രോൾ ഒഴിച്ചാ കത്തിച്ചത് എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് നന്നായി, കാരണം പെട്രോൾ അല്ല വച്ചവെള്ളം ഒഴിച്ച് കണ്ട ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോവില്ലേ? പെട്രോൾ ഒഴിച്ച്. സർ, ഞാൻ പറയേണ്ട കാര്യമല്ല, എന്നാലും നമ്മുടെ AKG സെന്ററിലെ പ്രതി എവിടെ പോയി? സർ, AKG സെന്ററിൽ കേട്ടപ്പോ നമ്മൾ ഭയപ്പെട്ടു പോയി. നമ്മുടെ ശ്രീമതി ടീച്ചർ കിടുങ്ങിപ്പോയി. അവിടെ സ്റ്റീൽ ബോംബാണ് പൊട്ടിയത്. അതൊക്കെ പറയുന്നു തരാ അത്യുന്നതന്മാർ, ചെറിയ ആളുകളൊന്നുമല്ല, ഇതൊക്കെ കൃത്യ അറിയാവുന്ന ആളുകൾ. അതിന്റെ സ്മെല്ല് വന്നപ്പോഴാണ് ഇത് സ്റ്റീൽ ബോംബാണ് എന്നെനിക്ക് തോന്നിയത് എന്ന് നമ്മുടെ E.P. ജയരാജൻ പരസ്യമായി പറഞ്ഞതിനെ. സർ, എന്നിട്ട് ആരെയാ പിടിച്ചത്? എന്നിട്ട് ചെയ്തത് എന്താ? ബോംബ് എറിഞ്ഞോ? കോൺഗ്രസ് ആണെന്ന് പറയുക, അതിന്റെ മറവിൽ കോൺഗ്രസ് ഓഫീസുകൾ അടിച്ച് തകർക്കുക. ഈ കേരളത്തിൽ എത്രയും ഓഫീസുകൾ ആ നിലയിൽ ഈ വ്യാജ പ്രചരണത്തിന്റെ പേരിൽ അടിച്ചു തകർത്തിട്ടുണ്ട്. സർ, ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൗസില് അവിടെ ചില ആളുകൾ കയറിയില്ലേ? അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്തോ? സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അപ്പൊ അകത്തോട്ട് വിട്ടതാരാ? ഈ വിട്ടവർ തന്നെ. സർ, ഇതെന്തൊരു നീതിന്യായാണ്? ഇതെന്ത് കേസന്വേഷണമാണ്? ഇതിനെ കേസന്വേഷണം എന്ന് പറയാൻ പറ്റുമോ? സർ, പോലീസും ഗുണ്ടകളും തമ്മിൽ മച്ചൻ കളിച്ചോണ്ടേയിരിക്കുകയാണ്. സർ, പോലീസിൽ 2 വിഭാഗമുണ്ട്, നല്ലവരുണ്ട്. ഞാൻ അവരെ തള്ളിപ്പറയുന്നില്ല, എനിക്കറിയാം അതിനകത്ത് നല്ല മിടുമിടുക്കന്മാരുണ്ട്. പക്ഷേ പാർട്ടി തടലിൽ വിളയാട്ടം നടത്തുന്ന ഒരു സെറ്റ് ആളുകൾ അവർ ഗുണ്ടകളുടെ കളിപ്പാവയായി നിൽക്കുകയാണ്. സർ, ഇതെവിടെ ചങ്ങനാശ്ശേരി DYSP? അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സർ, ചങ്ങനാശ്ശേരി DYSP സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ഒരു ഗുണ്ടയെ സെല്ലിനകത്ത് ചെന്ന് അവരോട് വിശദമായി സംസാരിച്ച് അവന് മൊഴി മാറ്റിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ ചങ്ങനാശ്ശേരി DYSP നമ്മളുടെ ഏറ്റവും മാതൃകാ പോലീസിന്റെ മുഖമായി കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഗുണ്ടകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ
അവർ സമൂഹത്തിൽ കൊള്ളാത്ത ആളുകളാണ് എന്നുള്ള നിലയെടുക്കുകയാണ് സാർ. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് പോലീസിന് ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗുണ്ടകളോടൊപ്പം നിൽക്കുന്നവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് സത്യം. ഗുണ്ടാബന്ധം, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയില് അന്വേഷണം നേരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സാർ വേറെ എവിടെ വെച്ചാലും കൊള്ളാം. അവരെ വിജിലൻസിൽ തന്നെ വെക്കാമോ? അവരെ വിജിലൻസ് വെച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖല ഐ ജിയുടെ റിപ്പോർട്ടിനകത്ത് അത് ആ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് വിജിലൻസിൽ വെച്ചിട്ടുള്ളത്. അങ്ങിത് പരിശോധിക്കണം. ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ സെൽഫി എടുത്ത് ഇൻസ്പെക്ടറുടെ കസേരയിലിരുന്ന് തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് രസിച്ച വിവരം കേരളം കണ്ടു കാണുന്നതല്ലേ സാർ? ഞാനിതൊന്നും പറയുന്നത് സത്യവിരുദ്ധമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാരാണ് സാർ. തലശ്ശേരിയില് കടൽപ്പാലം കാണാൻ പോകുന്ന അവിടെ ഭാര്യയും ഭർത്താവും സാർ, പോലീസുകാരൻ എന്ത് കാര്യ? ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് നടുക്ക് കയറി പോലീസുകാരനിരിക്കണോ സാർ? അതിന് പോലീസുകാരനെന്താ കാര്യം? കടൽപ്പാലം കണ്ടവര് പോകട്ടെ, അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് സാർ. അവരെ വരട്ടി, വരട്ടിയിട്ട് അവരെ അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചോ? അതാണ് കേരള പോലീസ്, അതാണ് ടൂറിസം പ്രൊമോഷൻ, അതാണ് സാധുക്കൾക്കായിട്ടുള്ള ആനുകൂല്യം നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, അതാണോ നീതിപാലനം, അതാണോ ബെസ്റ്റ് പോലീസിംഗ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ നിൽക്കുന്നത് സാർ? ഇതൊക്കെ കയ്യിൽ കണ്ടത് കൊണ്ട് ഒറ്റ വാക്കുകൂടിയുള്ളൂ സാർ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ദേശാഭിമാനി പത്രം, ദേശാഭിമാനി പത്രത്തിന്റെ പരസ്യം ശ്രീ ചന്ദ്രശേഖര റാവുവിന്റെ. ചന്ദ്രശേഖര റാവുവിന്റെ പരസ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ബെസ്റ്റ് സംസ്ഥാനം അദ്ദേഹത്തിന്റെ സംസ്ഥാനമാണ് തെലങ്കാനയാണെന്നാണ്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ പറയുന്നത് നമ്മളാണ് ബെസ്റ്റ്, നമ്മളെ നേരിടാൻ ആരുമില്ല, എല്ലാത്തിലും നമ്മൾ നമ്പർ വൺ, എല്ലാത്തിലും നമ്പർ വൺ. ഞാൻ ദേശാഭിമാനിയാണ് വിശ്വസിക്കുന്നത്. അതെ, അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളല്ല തെലങ്കാനയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് ഏസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു, ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ഈ നിയമസഭാ ലംഘനങ്ങളും ക്രൂരമായ അക്രമികളുടെ മുന്നേറ്റവും നിർത്തുന്നതിന് വേണ്ടി അവസാനിപ്പിക്കാനാണ് ഈ സ്ഥാനാഭ്യർത്ഥനകളെ. വി ആർ സുനിൽകുമാർ.